1970 മുതൽ പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞായിരുന്നു പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചത്. പുതുപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടി കുഞ്ഞുഞ്ഞ് നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ച് ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ? വാഴ്ത്തുപാട്ടുകളുടെ ഇടയിൽ ഇതൊന്നും ആരും തിരക്കില്ല, ചർച്ചയാക്കത്തുമില്ല. എം സി റോഡിൽ തിരുവല്ല കഴിഞ്ഞ് ഏതാനും കിലോമീറ്റർ മുന്നോട്ട് വന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കോടി റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് അല്പദൂരം മുന്നോട്ട് സഞ്ചരിച്ചാൽ വാകത്താനം പഞ്ചായത്തിൽ പ്രവേശിക്കും. അവിടെ ഒരു ബോർഡിരിപ്പുണ്ട്, സ്വാഗതം വാകത്താനം പഞ്ചായത്ത് എന്നും പറഞ്ഞു. അതാണ് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൻ്റെ കവാടം. വാകത്താനം, പുതുപ്പള്ളി, മണർകാട്, പാമ്പാടി, അകലക്കുന്നം, അയർക്കുന്നം, കൂരോപ്പട, മീനടം എന്നിങ്ങനെ 8 പഞ്ചായത്തുകളാണ് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലുള്ളത്. ഇതിൽ മണർകാടും പാമ്പാടിയും കോട്ടയം കുമളി റോഡിൻ്റെ ഇരുവശങ്ങളിലായി കിടക്കുന്നു. കോട്ടയം കുമളി റോഡിൽ കോട്ടയത്ത് നിന്നും പുറപ്പെട്ടാൽ ഏറ്റവും തിരക്കുള്ള 2-ാമത്തെ ജംഗ്ഷനാണ് മണർകാട്. 1970-കളിലെ തനിമ കാത്തു സൂക്ഷിക്കാൻ മണർകാടിന് ഇന്നും കഴിഞ്ഞിട്ടുണ്ട്. അപവാദമായി പറയാവുന്നത്, മണർകാട് അയർക്കുന്നം റോഡിൽ നിന്നും ഏറ്റുമാനൂർക്ക് ഒരു ബൈപ്പാസ് പണിത് ഏറ്റുമാനൂരുകാർ മണർകാടിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി എന്നതൊഴിച്ചാൽ ഇന്നും ആ പഴമ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8 പഞ്ചായത്തുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇതിൽ അകലക്കുന്നം, കൂരോപ്പട തുടങ്ങിയ പഞ്ചായത്തുകളുടെ ചാരിത്രം പോലും നശിച്ചിട്ടില്ലെന്നുള്ളത് കോട്ടയം ജില്ലയിലെ മറ്റ് മുഴുവൻ ജനപ്രതിനിധികളും കൗതുകത്തോടെ നോക്കി നിന്ന് പഠിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മണ്ഡലത്തിലെ 2 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് മണർകാട് മാതാവിൻ്റെ പള്ളിയും പുതുപ്പള്ളി ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയും. കാര്യമായ യാതൊരു പുരോഗതിയും ഈ പഞ്ചായത്തുകളിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളത് ഞാൻ പറയുന്നതല്ല, ഇവിടുത്തെ ഓരോ ആളുകളും സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഈ അടുത്ത കാലത്ത് മണർകാട് നിന്നും പാലാ തൊടുപുഴ വഴി ഊന്നുകലിൽ എത്തിച്ചേരുന്ന കൊച്ചി തേനി ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഭാരതമാല പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മണർകാട് നിന്നും പുതുപ്പള്ളി 4 കോടി വഴി എം സി റോഡിലെത്തുന്ന രീതിയിൽ ഈ റോഡ് വിഭാവനം ചെയ്തിരുന്നുവെങ്കിൽ ജില്ലയ്ക്ക് പൊതുവെയും പുതുപ്പള്ളിക്കാർക്ക് പ്രത്യേകിച്ചും പ്രയോജനം കിട്ടിയേനെ. അങ്ങനെ ചെയ്താൽ പുതുപ്പള്ളിയുടെ തനിമ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത്. നഗരവൽക്കരണം വന്ന് ഗ്രാമത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്തവരാണ് പുതുപ്പള്ളി നിവാസികളെന്ന് അല്പനേരം കൊണ്ട് തന്നെ മനസ്സിലാക്കാം. പണ്ടുള്ളവർ പറയാറുണ്ട്, നാട് നന്നാവണമെങ്കിൽ ആദ്യം റോഡ് നന്നാവണമെന്ന്. പക്ഷേ ഇവിടുത്തുകാർ ചിന്തിക്കുന്നത് നേരെ തിരിച്ചു. മണർകാട് കവലയിൽ നിന്നും പുതുപ്പള്ളി റോഡിലേക്ക് കയറി പറ്റണമെങ്കിൽ കോട്ടയത്ത് നിന്നും വരുന്നവർ നല്ല നേരം നോക്കണം. ദേശീയപാതയിലെ മണർകാട് ജംഗ്ഷനും പാമ്പാടി ജംഗ്ഷനും വീതി കൂട്ടിപ്പണിതാൽ ആരോ വഴക്കു പറയുമെന്ന് തോന്നിപ്പോകും. അതിൻ്റെ കിടപ്പ് കണ്ടാൽ അങ്ങനെയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൊതുമരാമത്ത് വകുപ്പിലെ പാലാ സബ് ഡിവിഷനിലെ ഒരു എഞ്ചിനീയർ പാലായുടെ വികസനം ചൂണ്ടിക്കാട്ടി മണർകാട് പാലാ തൊടുപുഴ ഊന്നുകൽ റോഡ് ഫയലിലാക്കിയതാണ്. അന്ന് കുഞ്ഞുകുഞ്ഞ് അതിലല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരാളെ കൂടെ നിർത്തിയിരുന്നുവെങ്കിൽ ഇതിലെല്ലാം ഇടപെടാമായിരുന്നു. ഈ വഴി മണർകാട് നിന്നും പുതുപ്പള്ളി 4 കോടി വഴി എം സി റോഡിൽ എത്തിക്കാമായിരുന്നു. ഈ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ഒരു രാജ്യസഭാ മെമ്പറുടെ അപേക്ഷ പ്രകാരം മണർകാട് 4 കോടി റോഡിന് 20 കോടി രൂപ അനുവദിച്ചിട്ടുള്ളതായി പത്രത്തിൽ കണ്ടു. അപ്പോഴും 4 കോടിയിൽ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് പണിയാനുള്ള കാശ് വേറെ കണ്ടെത്തേണ്ട അവസ്ഥയാണ്. പുതുപ്പള്ളിയിൽ സർക്കാർ സ്കൂളിൽ പുതിയ കെട്ടിടം പണിതത് പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത, ഉമ്മൻചാണ്ടി പഠിച്ചിരുന്ന സ്കൂളാണ്. ഒരുപക്ഷേ താൻ പഠിച്ച സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് സ്വന്തം ആവശ്യത്തിന് വഴിവിട്ട് ചെയ്തതാണെന്ന് ചിലപ്പോൾ ആക്ഷേപം വരുമോ എന്ന് പേടിച്ചായിരിക്കണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാഞ്ഞത്. ഏതായാലും പശുവിൻ്റെ കടിയും മാറി, കാക്കയുടെ വിശപ്പും മാറി. പുതുപ്പള്ളിയുടെ ആവശ്യം പിണറായിയിലൂടെ നിറവേറി എന്നതൊരു ചെറിയ കാര്യമായി കരുതരുത്. പക്ഷേ ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നതുപോലെ ആ പഴമയുടെ തനിമ നിലനിർത്താൻ പറ്റാത്തതിൻ്റെ വിമ്മിഷ്ടം ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല. കൂടംകുളത്ത് നിന്നും എറണാകുളത്തേക്കുള്ള ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ വലിക്കേണ്ടിയിരുന്നത് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൻ്റെ മുകളിലൂടെയായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതിൻ്റെ സർവേ പൂർത്തിയാക്കി അംഗീകാരം കാത്തു കിടപ്പായി. പുതുപ്പള്ളി മണ്ഡലത്തിലെ ഗ്രാമഭംഗി നഷ്ടപ്പെടുന്ന ഒന്നിനും സമ്മതിക്കില്ലെന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഉമ്മൻചാണ്ടി ആ ഫയലിൻ്റെ മേൽ അടയിരുന്നു ഏകദേശം 4 വർഷം. ഒടുവിൽ പിണറായി വിജയൻ്റെ ആദ്യ മന്ത്രിസഭയിലെ ഏതാണ്ട് ആദ്യകാലത്ത് തന്നെ ആ മുട്ട വിരിഞ്ഞു. കൂടംകുളം എറണാകുളം വൈദ്യുത പാത
നടപ്പായി. ക്രമസമാധാനം ഭദ്രമായതിനാൽ പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യം പുതുപ്പള്ളിക്കാർക്കുണ്ടായില്ല. ഗ്രൂപ്പ് രോഗത്തിന് പ്രത്യേക ചികിത്സ ഇല്ലാത്തതിനാൽ സർക്കാർ വക ആശുപത്രിയും വേണ്ടി വന്നില്ല. ഓഫീസ് ആവശ്യങ്ങൾ വിരൽത്തുമ്പിലായതിനാൽ മിനി സിവിൽ സ്റ്റേഷനും വേണ്ടി വന്നില്ല. കളികളെല്ലാം രാഷ്ട്രീയമായതിനാൽ സ്റ്റേഡിയവും വേണ്ടി വന്നില്ല. നല്ല ഭരണാധികാരി നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ഓരോ ഫയലിലും തീർപ്പ് കൽപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് തൻ്റെ കീഴിൽ സർക്കാർ ശമ്പളം വാങ്ങിയിരിക്കുന്നവരെ കൊണ്ട് കാര്യക്ഷമമായി പണിയെടുപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. അതാണ് ഉത്തമനായ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. ജനങ്ങളെ കേൾക്കണം, അപ്പോഴേ സമൂഹത്തിലെ പോരായ്മ തിരിച്ചറിയാൻ പറ്റൂ. അല്ലാതെ കരമടച്ചു കൊടുക്കാനും വില്ലേജ് ഓഫീസിലെ രേഖകൾ ശരിയാക്കി കൊടുക്കാനും നിന്നാൽ അതിനേ സമയമുണ്ടാകൂ. നേരാമണ്ണം പണിയെടുക്കാത്ത രണ്ട് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും കൈക്കൂലിക്കാരായ നാലുപേരെ തെരഞ്ഞു പിടിച്ച് അകത്താക്കുകയും ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളാണ് കുഞ്ഞുകുഞ്ഞ് ഉറക്കം കളഞ്ഞ് ജനസമ്പർക്ക പരിപാടിയിലൂടെ നടത്തിയത്. ഇതിലും വിചിത്രമായ ഒന്നുണ്ട്. ഇന്ന് കേരള സംസ്ഥാനത്തുള്ള 140 നിയോജകമണ്ഡലങ്ങളിൽ പേരിൽ ബോർഡ് വെച്ച് ബസ് സർവീസ് ഇല്ലാത്ത ഏക നിയോജക മണ്ഡലം ഒരുപക്ഷെ പുതുപ്പള്ളി മാത്രമായിരിക്കും. തിരുവനന്തപുരത്ത് നിന്നും പോട്ട്, ജില്ലാ ആസ്ഥാനമായ കോട്ടയത്ത് നിന്ന് പോലും പുതുപ്പള്ളി ബോർഡ് വെച്ച് ഒരു KSRTC ബസ് ഓടുന്നില്ല. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ അയർക്കുന്നം പഞ്ചായത്തിലെ ലാക്കാട്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് പോലും അന്യജില്ലയിലേക്ക് KSRTCയുടെ ഒരു വണ്ടി ബോർഡ് വെച്ച് ഓടുന്നുണ്ട്. അത് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മിടുക്കല്ല, ലാക്കാട്ടൂര് ജനിച്ചു വളർന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ അക്ഷീണ പരിശ്രമം കൊണ്ടാണ്. എന്നും വൈകിട്ട് അവസാനത്തെ ട്രിപ്പ് ലാക്കാട്ടൂരിലേക്ക് പോകുന്നതിൽ അതിൽ ചില ആളുകൾ കയറും. അത് കോട്ടയത്ത് നിന്നായിരിക്കും ചിലപ്പോൾ, പറ്റിയില്ലെ അയർക്കുന്നത്ത് നിന്ന് കയറും. കണ്ടക്ടറോട് മിനിമം ടിക്കറ്റ് വിറ്റോ എന്ന് ചോദിക്കും. കുറവുള്ളത് കയ്യിൽ നിന്നും കൊടുത്ത് ടിക്കറ്റ് കയറും. നഷ്ടത്തിന് ഓടുന്നുവെന്ന് പറഞ്ഞ് ബസ് സർവീസ് നിർത്തലാക്കരുത്. ബസ് ജീവനക്കാർക്ക് ഉറങ്ങാനും പ്രഭാത കൃത്യങ്ങൾ ചെയ്യാനും സ്ഥലവും ആയമ്മയുടെ ചിലവിൽ സംഘടിപ്പിച്ചു കൊടുത്തു. ഇന്നും ആ ബസ് സർവീസ് തുടരുന്നുണ്ട്. ആയമ്മ കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞുവെങ്കിലും സ്വന്തം നാടിനോടുള്ള അവരുടെ സ്നേഹമാണ് അവരെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത്. കൊറ്റമംഗലം വസുമതി അമ്മയ്ക്ക് ഒരു നല്ല പ്രണാമം. ദോഷം പറയരുതല്ലോ, പുതുപ്പള്ളി ബോർഡ് വെച്ച് വർഷത്തിൽ 1-2 ദിവസം ബസ് ഓടുന്നുണ്ട്. പുതുപ്പള്ളി പുണ്യാളിന് വേണ്ടി പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് സ്പെഷ്യൽ സർവീസുകൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഇനി ചിലപ്പോൾ പുതുപ്പള്ളി ബോർഡ് വെച്ച് സ്ഥിരം ബസ് ഓടിയേക്കാം. അതിന് ഉമ്മൻചാണ്ടി കാരണഭൂതനും ആയേക്കാം. ഓർത്തഡോക്സ് സഭ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതുവരെ കാത്തിരിക്കണം.